ഹലോ ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് മയോണീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഒരു മുട്ടയും അഞ്ചല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം മയോണീസിന് കട്ടി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഓയിലൊഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അങ്ങനെ കട്ടിയുള്ളൊരു മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ക്യാബേജ് ഉള്ളി മല്ലിയില പച്ചമുളക് തക്കാളി ക്യാരറ്റ് എന്നിവ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ചിക്കൻ പൊരിച്ച പാനിൽ തന്നെ നമുക്കിതിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാറ്റിയെടുക്കണം ഇപ്പം കൂടുതലായിട്ട് ക്യാബേജാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാറ്റിയെടുക്കണം കൂടുതൽ വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വാറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണീസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ രണ്ട് സ്പൂണ് മയോണീസ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ബന്നിലാണ് ഞാൻ ഫില്ലിങ് കൊടുക്കുന്നത് അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കല്ലിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണീസ് തേച്ച് കൊടുക്കാം ബന്നിൽ റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുഴക്കോ ചുട്ടെടുക്കോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മയോണീസ് നന്നായിട്ട് തേച്ചതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൻഷാവർമ്മ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം കമൻസും അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും